ഓക്കിൽ
ലോകം, സ്പ്രൂസ് ലോകം, ഡാർക്ക് ഓക്ക് ലോകം, ബർച്ച് വുഡും, അക്വേഷ്യയും, ജംഗിളും, ഇതിനകത്ത് പിന്നെ ബാംബുവും ചിക്കനും സെല്ലിനും ഉണ്ട്, കുക്ക്ഡ് ചിക്കൻ. അപ്പം ഇതാണ്, ഇത് രണ്ടും ഫുഡ് ആൻഡ് വുഡ് ഷോപ്പ്. ഇനിയും ഇവിടെ ഒരു ഷോപ്പുണ്ട്, അത് ഫുള്ളിലി ഓപ്പൺ ആയിട്ടില്ല. ഐഡോഡിൽ നെഡ് ബ്രോ തുടങ്ങുന്ന ഷോപ്പാണ്. ഐ ഹാവ് ലൈക്ക് എ ഡി സി ഓഫ് ജി പി ആൻഡ് ഐ സെൽ ഇറ്റ്. പ്ലീസ് ഡോണ്ട് സ്റ്റാർട്ട്, ഐ ഹാവ് ടു സ്റ്റാർട്ട്, പ്ലീസ് പ്ലീസ്. ഓക്കെ ഗൈസ്, ഇതാണ് റോക്കറ്റ് ഷോപ്പ്. കംപ്ലീറ്റ് ആയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഇത് ആമസോൺ, അമേസോൺ എന്നാണോ, എനിക്ക് കറക്റ്റായിട്ടത് പറയാൻ അറിയില്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാ ലിമിറ്റഡ് സപ്ലൈസ് ആൻഡ് ലിമിറ്റഡ് സ്റ്റോക്ക് ഡ്യൂ ടു ന്യൂ ഓപ്പണിംഗ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ സെല് ചെയ്യുന്നത് അൺബ്രേക്കിംഗ് 3, ലൂട്ടിംഗ് 3, ഫയർ ആസ്പെക്ട് 2, മെൻഡിംഗ് ഇൻഫിനിറ്റി. പിന്നെ ഈ പുള്ളിക്കാരൻ സെല്, ഹലോ ആസ്ട്രോ ദാണ്ടെ, ആസ്ട്രോ ഹലോ. ഈ പുള്ളിക്കാരൻ സെല് ചെയ്യുന്നത് സിൽക്ക് ടച്ച് മെൻഡിംഗ് ഫോർച്യൂൺ 3, എഫിഷ്യൻസി 4, എഫിഷ്യൻസി 5, അൺബ്രേക്കിംഗ് 3. ഇത് സ്റ്റാർട്ട് ചെയ്ത ഒരു ഷോപ്പാണ്, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത, അതുകൊണ്ട് ഒത്തിരി സ്റ്റോക്സ് ഇല്ല. പിന്നെ അവിടെ ഒരു ഷോപ്പുണ്ട്, നമുക്ക് അവിടെയും കൂടെ പോയി ആഷ്പ്രോയുടെ അടുത്തോട്ട് പോകാം. ഇപ്പൊ ഗൈസ്, ഈ ഷോപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഷോപ്പ് റെഡ് സ്റ്റോൺ ഷോപ്പാണ്, റെഡ് സ്റ്റോൺ ടൈപ്പ് സാധനങ്ങൾ സെല് ചെയ്തിട്ടുണ്ട്. അത് തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു, എന്താ പറഞ്ഞാൽ ഒരു ഡയമണ്ടിന് ഒരു റിപ്പീറ്റർ ഒക്കെ അയച്ചു, തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് ഡൈ ഷോപ്പ്. ഈ ഡൈ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, മൂന്ന് ഡൈക്ക ഇതും തുടങ്ങിയതേ ഉള്ള തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് ആഷ്ബ്രോയുടെ അടുത്തോട്ട് പോകാം. ആഷ്പ്രോയുടെ അടുത്തോട്ട് നമുക്ക് പോകാം. ഓക്കെ, എവിടെ കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് നോക്കാം. എനിക്ക് ലാഗ് ഉണ്ടാകുന്നു, അത് നിങ്ങൾ നോക്കണ്ട, നല്ല ലാഗ് ഉണ്ട്. എന്തായാലും ബ്ലാക്ക് മാർക്കറ്റ് ഓഫ് ആഷ്, ആഷ് എന്നാണ് ഉദ്ദേശിച്ചത്. കില്ലിംഗ് ചാമ്പർ, ബ്ലഡ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഇല്ല, ഫ്ലഷ് ഇച്ച് വന്ന് ഇരുവാണ്. ബോൾ നമുക്ക് നോക്കാം ഗൈസ്, എന്തുവാണെന്ന് എനിക്ക് ഫ്രഷ് വേണ്ട തോന്നുന്നു. കേൾക്കാമോ, ഞാൻ പറയുന്ന കേൾക്കാമോ? ഇനി നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോകാം ഗൈസ്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഞങ്ങളുടെ ബേസ് കാണിച്ചതാ. സഞ്ജയും എജിബിറ്റിയും പോവാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഗൈസ് നമ്മുടെ സ്പോൺ പോർട്ട്. ഇതാണ് ഹബിൻ്റെ അവിടെ നിന്ന് ഒരു 50 ബ്ലോക്സ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ബേസിലോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ബേസ് ഇതേ ഇവിടാണ്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ബേസിലോട്ട് പോകാം. അതേ, ഞങ്ങളിവിടെ ഒരു നെതറൈറ്റിംഗ് കറ്റ് മുടക്കി ഞാൻ ചെയ്തതാണ്, അത് വെറുതെ ഒന്ന് എടുത്തതാണ്, ഒരു അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട്. അയ്യോ, ഇതെന്തോ
ബേസ് ഇത് ഞങ്ങളുടെ ട്രേഡിംഗ് ഹാളാണ്. അപ്പൊ ട്രേഡിംഗ് ഹാളിനോട് പോകുന്നതിന്റെ ഏറ്റവും നല്ല ഇവിടുത്തെ സാധനം ഇതാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റോറേജ്. സ്റ്റോറേജ് ഇല്ലാതില്ല, ഞങ്ങൾ ഒത്തിരി ടെസ്റ്റൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. റിസൈറ്റും നമ്മുടെ ഒബ്സീഡിയനും ഗ്രാവലും സ്റ്റോണും പിന്നെ ഇതിനകത്ത് നെതർറാക്കും ബോൺ മീലും ഐസും പിന്നെ സ്കൂട്ട് സ്റ്റോണും പിന്നെ നെതർറാക്ക് പിന്നെ നെതർറാക്ക് പിന്നെ നമ്മുടെ സ്റ്റോൺ ബ്രിക്സ് ഡയറൈറ്റ് പിന്നെ നമ്മുടെ ഡയമണ്ട് അയണും തമ്മിലുള്ള ഡയമണ്ട് അയണും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇത് വൂളിൻ്റെ ജസ്റ്റ് വാല്യുബിൾസ്. പിന്നെ ഇത് ഞങ്ങളുടെ സാൻഡ് ഉള്ള ബോക്സ് സർക്കർ ബോക്സാണ്. പിന്നെ ഇതിനകത്ത് ചാതം നെതറാക്ക് ഞാൻ ബി സി ഡ്രോയും കൂടെ ഇവിടെ നെതറായിട്ട് മൈൻ ചെയ്യാൻ പോയപ്പം പോയതാണിത്. ഞാൻ സഞ്ജയ് മൈൻ ചെയ്ത സാൻഡ്. ഇതാണ് ഞങ്ങളുടെ ഫുഡിൻ്റെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ ഇപ്പോൾ ശകല ഫുഡേ ഉള്ളൂ. അപ്പോൾ ശകല ഫുഡ് കിട്ടില്ല. പിന്നെ ഇവിടെ ഡയമണ്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഐ ടു ടു സ്റ്റാർ ഷുഗർ കെയിൻ. അപ്പോൾ ഓക്കെ, ഇതിനകത്ത് ഷുഗർ കെയിനും ബീറ്റും സീഡ്സും അതെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് റോട്ടൻ ഫ്ലഷും ബോൺസും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെ വുഡ് ടൈപ്പ് ഫ്രൂട്ട് സാപ്ലിങ്സ് സീഡ് പിന്നെ അക്കേഷ്യ ലോഗ് സ്ലാബ് അതുപോലത്തെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഡേർട്ട് ഡേർട്ട് ഒത്തിരി ഡേർട്ട് ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ മൊത്തം ക്ലിയർ ചെയ്തപ്പോൾ ഒത്തിരി ഉണ്ട്. പിന്നെ ഇതിനകത്തൊന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമ്മുടെ പഴയ ആർമറൊക്കെ കിട്ടുമ്പോൾ മോസ്റ്റ് ഇന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ആർമറൊക്കെ അത്. ഇവിടെ നമ്മുടെ ക്രോസ് ബോയും ഓരോരോ അയണാക്സും ഒക്കെയാണ്. ആഷ്ബ്രോയുടെ സ്കിന്ന് ആഷ്ബ്രോ ഒളിച്ചു കളിക്കുകയാണല്ലോ. ഹലോ ആഷ്ബ്രോ ഷോക്കിംഗ്. ഇവിടെ നമ്മുടെ എൻ്റർപ്രൈസ് ഉണ്ട്, ഒത്തിരി എൻ്റർപ്രൈസ് ഉണ്ട്. ഞാനും സഞ്ജയും ും കൂടെ എൻ്റർമാൻ ഫാമിലൊക്കെ പോയി ഒത്തിരി എൻ്റർപേഴ്സ് കിട്ടി. ഇവിടെ ഞങ്ങളുടെ ബോയൊക്കെ വെക്കുന്നതാണ്. ഇതിനകത്ത് ക്രോസ് ബോ ഒക്കെ, ഇതിനകത്ത് സാൻഡ്, ഇതിനകത്ത് പിന്നെ എൻചാൻറ്റഡ് ബുക്സ് പ്രൊട്ടക്ഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഫോർ എല്ലാം പ്രൊട്ടക്ഷൻ ഫോർ ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റോറേജ്. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇത് നമ്മൾ ട്രേഡിംഗ് ഹാളിൽ പോകാം. ഡാറ്റ് മുക്സ് മീൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രേഡിംഗ് ഹാള്. ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് അയൺ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അയണല്ല, ഇത് മൊത്തം ആർമറാണ്. പിന്നെ ഇവിടെ അയണാണ്, ഇവിടെയാണ് ഞങ്ങൾ അയൺ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മൊത്തം ഞങ്ങൾ ക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാക്സിമം പ്രൈസ് ലോ ആണ്. ഇവിടെ വൂളാണ്, വൂൾ സെല്ല് ചെയ്യുന്നത്. ഞങ്ങളത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ വൂൾ കൊടുക്കും. പിന്നെ ഇവിടെ ഞങ്ങൾ ക്യൂർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അയൺ അയണാണ് ഇവിടെ അയൺ സെല്ല് ചെയ്യുന്നത്. ഇത് മെൻഡിങ് സിലിക്കറ്റ്. ഇത് പ്രൊട്ടക്ഷൻ ഫോർ. ഇത് എല്ലാം ക്യൂർ ചെയ്ത ഞാനാണ്, അതുകൊണ്ട് എനിക്കാണ് ഇതെല്ലാം കിട്ടുന്നത്. പ്രൊട്ടക്ഷൻ ഫോർ 10 എമറാൾഡ്, ഞാൻ ക്യൂർ ചെയ്തുകൊണ്ട് 10 എമറാൾഡിനെ ഉണ്ട്. ഇത് ഫാർമർ മാസ്റ്ററാണ്. എല്ലാ ഒരുവിധം ഞങ്ങൾക്ക് പങ്കിൻ്റെയും മെലൻ്റെയും ഫാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് എമറാൾഡൊക്കെ വെച്ചിട്ട് ക്യൂർ ചെയ്തായിരുന്നു. എനിക്ക് 30 ഡയർ കിട്ടി. ഓക്കെ ഓക്കെ. ഇതാ ഇവിടെ അക്വാ ഇൻഫിനിറ്റി യൂട്ടിൻ ക്രീം ക്രോംസ് ക്രോംസ് 2 ഷാർപ്നെസ് 5 ഫെതർ ഫോളിംഗ് 4 ദെൻ
ഇൻഫിനിറ്റിയുടെ ബോ ഉണ്ട്, അതുകൊണ്ട് അപ്പൊ അതിനകത്ത് ഫ്ലെയിം ഇല്ലാത്തൊന്ന് മേടിച്ചാണ് ഇട്ടത്. ഇവിടെ ഞങ്ങൾ സ്റ്റിക്ക് ട്രേഡ് ചെയ്യും, പിന്നെ ബോയും ആരോയും ക്രോസ് ബോയും എടുത്തിട്ടും. ഇവിടെ ഡെപ്ത് ട്രേഡർ വൺ ആണ് ഞാൻ ലോക്ക് ചെയ്തത്. എന്താ പറഞ്ഞാൽ അത് ആ എമറാൾഡിനാണ്. സോ 18 എമറാൾഡിന് 3 കിട്ടുന്നുണ്ട് ഡെപ്ത് ട്രേഡ്. പിന്നെ ഇവിടെ ഫയർ ആസ്പെക്ട് 1 ആണ്, അത് ഇച്ചിരി ഹൈ പ്രൈസ് ആണ്. എനിക്ക് ഫയർ ആസ്പെക്ട് കിട്ടുവാണെങ്കിൽ ആ അത് മാറ്റും. പിന്നെ ഇവിടെ സ്വീപ്പിംഗ് എഡ്ജ് ഉണ്ട്, ഫോർച്യൂൺ 2 ഉണ്ട്. ഫോർച്യൂൺ 2 ആണോ 3 ആണോ? 2 ആണ്, അത് ലോ പ്രൈസ് ആണ്. പിന്നെ ഇവിടെ താരത്തിൽ ലെയർ എ ജി ബി ടി പ്രോ പറഞ്ഞ പറഞ്ഞ ലെയർ ഡാമേജ് ആണ് ഇത്. നല്ല ഞങ്ങളുടെ സാധാ ലൈബ്രേറിയൻസ് ഒന്നുമല്ല, ഫാർമർ ട്രേഡ് ചെയ്യുന്നവര് ഫാർമർ. പിന്നെ നമ്മുടെ സ്റ്റോൺ കപ്പിന്റെ മാൻഷന് അത്രയും പേരാണ് ഞങ്ങൾ ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ട്രേഡിംഗ് ഹാള്. ഇവിടെ ഒരു ലെയർ, ഞാൻ ഈ ലെയർ ഇപ്പോഴാണ് കാണുന്നത്. കംപ്ലീറ്റ് ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ഫ്ലെക്ചർ, ഇവിടെ ഫ്ലെക്ചറും മാത്രമേ ഉള്ളൂ ഫ്ലെക്ചർ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ട്രേഡിംഗ് ഹാള്. ഇനിയും ഞങ്ങളുടെ ഞങ്ങളെ എമറാൾഡ് ഡൊപ്പിക്കുന്ന എങ്ങനെയാണെന്ന് പറയാം. ഫ്ലെക്ചർ ഫോർ ബാങ്ക്. ഇവിടെ ക്യാരറ്റ് പൊട്ടറ്റോ ആണോ ക്യാരറ്റ് ആണോ എ ജി വിറ്റി ബ്രോ? ഇത് പൊട്ടറ്റോയുടെ ആണോ ക്യാരറ്റിന്റെ ആണോ? പൊട്ടറ്റോ, ഓക്കെ പൊട്ടറ്റോയുടെ ഇതുണ്ട് ഒരു പാമ്. പിന്നെ ഇവിടെ സഞ്ജീവ് ബ്രോ ചെയ്ത ഇവിടെ സഞ്ജയ് ബ്രോ ചെയ്ത് നമ്മുടെ മെലൻ പ്ലസ് പങ്കിൻ ഫാം ആണ്. നല്ല എഫിഷ്യൻ്റ് ഒരു ഫാം ആണ്. ഞാൻ മിക്കപ്പോഴും വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് ട്രേഡ് ചെയ്തു. പിന്നെ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ അയൺ ഫാം, ഇത് ഞാനാണ് ഉണ്ടാക്കിയത്. പക്ഷെ ആദ്യം ഉണ്ടാക്കിയപ്പം ഇത് മൊത്തം നമ്മുടെ എഫിഷ്യൻ്റ് അല്ലായിരുന്നു. ഒരു മണിക്കൂർ എന്നാലും ഒരു ഒരു സ്റ്റാക്ക് ആണേ കിട്ടത്തുള്ളൂ. ഞങ്ങൾ ഞാനപ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്ത് വേറൊരു ഞങ്ങൾ സാംസ് ചെയ്ത പോലെ ഞാൻ സാംസ് ചെയ്ത പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജ് നോക്കാം. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു മണിക്കൂറൊന്നും എഫ്കെ നിൽക്കുന്നില്ല. എഫ്കെ നിന്നോ സഞ്ജയ്? എഫ്കെ നിന്നോ? എഫ്കെ നിന്നില്ലല്ലോ. എഫ്കെ ഒന്നും നിൽക്കാതെ നമുക്ക് ഇത്ര ആയം കിട്ടും. ഞങ്ങളിവിടെ ഓടി ഓടി നടന്നപ്പോൾ തന്നെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫാമാണ് അത്. പിന്നെ ഞങ്ങളുടെ വില്ലേജസ് ബ്രീഡിങ്, അത് ഇവിടാണ് ഓട്ടോമാറ്റിക്. അവിടെ നമ്മുടെ സാധാരണ വില്ലേജസ് ബ്രീഡിങ് പോലെ തന്നെ. പിന്നെ ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേയുള്ളൂ. ഞങ്ങളുടെ ഗൺ പൗഡർ ഫാമാണ്, ഞാൻ അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഇത്ര നാൾ സാംസിലെ ആ പ്രോജക്റ്റൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ ഇന്നത്തോട്ട് ഞാൻ പിന്നെ ഇന്നാണ് ചെയ്യുന്നത്. ഇനിയും നമുക്ക് ബാക്കിയുള്ള ബേസ് കാണിക്കണം. സഞ്ജയ് ബാക്കിയുള്ള ബേസ് കാണിക്കണോ? വെയിറ്റ്, ഞാൻ നോക്കട്ടെ എത്ര മിനിറ്റ് ആയി നോക്കട്ടെ. 20 മിനിറ്റ് ആകുന്നു, 20 മിനിറ്റ് ആയി. നമുക്കപ്പോൾ അടുത്ത വീഡിയോ ബേസ് കാണിക്കാം. അപ്പം ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടേ ഉള്ളൂ. ഇൻറ്റീരിയറും ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ഇത് മാത്രം ചെയ്തിട്ടുണ്ട്, നമ്മുടെ എൻജോയ്മെൻറ്റിങ് റൂം, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓൾ ബേസസ് നോൺ ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ, കറക്റ്റ് ആ സമയത്ത് മഴ പെയ്തു തുടങ്ങി. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഞാനും സഞ്ജയുമായിരുന്നു ഇവിടെ വന്നത്. ആ അത് പൊളിയാണ്, ബി സി ഹൗസ് ആ പോവാൻ പോവാം. ഇവിടെ ഞങ്ങൾ അയാനൈജിബിറ്റി ബ്രോ ഒരു ഫാം ഉണ്ട്, അപ്പം നമ്മുടെ ബാംബു ഫാം. ഇത് ഞങ്ങൾ ഫസ്റ്റ് ഞാനും സഞ്ജയ് ബ്രോ ഇവിടെ വന്നപ്പം ഈ സ്ഥലം കണ്ടിരിക്കുന്നു. ഇവിടെ കൗക്കോസ് ഫാം ഞങ്ങൾ കണ്ടുവരുന്നുണ്ടാക്കി. ഇപ്പോൾ തണ്ണിലൊക്കെ ചെയ്തു. പക്ഷേ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ചെയ്തത്. ഇപ്പോഴും ഒരു ടീമായിട്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഷീപ്പാമാണ്. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുവരെ നെക്സ്റ്റ് വീഡിയോ ഞങ്ങളൊരു ഫുൾ ഓട്ടോമാറ്റിക് ഇത് ചെയ്യും. Yeah.
See you guys in the next video.